കൊല്ലം കുളത്തൂപ്പുഴയിൽ സ്വയം പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഭൂമി വിട്ടു നൽകിയവർക്ക് പണം നൽകാതെ വനം വകുപ്പ്. പ്രദേശത്തെ 75 കുടുംബങ്ങൾക്കാണ് വനം വകുപ്പിൽ നിന്ന് പണം ലഭിക്കാനുള്ളത്. നടപടികൾ പൂർണ്ണമായി പൂർത്തിയാക്കിയാലേ പണം അനുവദിക്കാനാകൂവെന്ന നിലപാടിലാണ് വനം വകുപ്പ്. ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായതോടെയാണ് കുളത്തൂപ്പുഴയിലെ വനമേഖലയോട് ചേർന്നുള്ള ഭൂമി ഏറ്റെടുക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി ആരംഭിച്ചു. 75 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വനമേഖലയോട് ചേർന്നുള്ള കൃഷിഭൂമി ഉൾപ്പെടെ സർക്കാരിന് വിട്ടു നൽകാൻ സമ്മതപത്രം നൽകിയത്. എന്നാൽ 4 പിന്നിടുമ്പോഴും ഭൂമി വിട്ടു നൽകാൻ തയ്യാറായവർക്ക് വനം വകുപ്പ് പണം അനുവദിച്ചിട്ടില്ല. ഈ പാവങ്ങൾ എന്ത് വേണം, ഇവരെന്ത് തെറ്റ് ചെയ്തു, ഇത് അധികാരികൾ ആലോചിക്കണ്ടേ. ഇവരെന്താണ് തെറ്റ് ചെയ്തത്? നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് വനം കളഞ്ഞിട്ട് ഓടുകയാണ്, വനം കളഞ്ഞിട്ട് ഓടുകയാണ്. രൂക്ഷമായ വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശമാണ് കുളത്തൂപ്പുഴ. അതേസമയം രേഖകൾ നൽകാൻ കാലതാമസമുണ്ടായതാണ് തുക നൽകാൻ വൈകുന്നതെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും വനം വകുപ്പ് വ്യക്തമാക്കുന്നു. 24 കൊട്ടാരക്കര.